ഹസൻ നസ്രള്ളയുടെ മരണം ഹിസ്ബുള്ള സംഘടനയെ പിടിച്ചുകുലുക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് അടുത്തൊരു വാർത്ത പുറത്തു വരുന്നത്. മറ്റൊരു ഹിസ്ബുള്ള നേതാവിനെ കൂടി വധിച്ചെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ഹസൻ ഖാലി യാസിനാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ അർദ്ധരാത്രിയോടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാലി യാസിനെ വധിച്ചത്. ബെയ്റൂട്ടിലെ തെക്കൻ മേഖലയിലായിരുന്നു ഇസ്രയേലിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ. ഖാലി യാസിനൊപ്പം കൂട്ടാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരണം. ഇസ്രയേലിലെ ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും കണ്ടെത്തുന്നതിൽ ഹിസ്ബുള്ള ഭീകരരെ ഖാലി യാസിനായിരുന്നു സഹായിച്ചിരുന്നത്. ഇതിനു പുറമെ ചില കേന്ദ്രങ്ങളിൽ ഖാലി യാസിന്റെ നേതൃത്വത്തിൽ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. വരും മണിക്കൂറുകളിലും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇസ്രയേൽ വൻ ആൾനാശം ഉണ്ടാക്കുമെന്നാണ് സൂചന. ഹസൻ നസ്രല്ലയെ വധിച്ച് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപാണ് ഖാലി യാസിന്റെ മരണവിവരം പുറത്തുവരുന്നത്. ഇത് ഹിസ്ബുള്ളയെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ സേന നടത്തിയ ഭീകരാക്രമണത്തിലായിരുന്നു നസ്രല്ലയെ വധിച്ചത്. നസ്രല്ലയ്ക്കൊപ്പം മകളും കൂട്ടാളികളും കൊല്ലപ്പെട്ടിരുന്നു. ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഇവരെ വധിച്ചത്. അതിനിടെ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. നസ്രള്ളയുടെ ചിത്രങ്ങളുമേന്തിയാണ് പ്രതിഷേധക്കാർ തെരുവുകൾ കൈയടക്കിയത്. ഇസ്രയേലിനും US നുമെതിരെ മുദ്രാവാക്യം മുഴക്കിയും പ്രതികാരം ചെയ്യണമെന്ന ആവശ്യമുയർത്തിയുമാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. മേഖലയിലെ പുതിയ സംഭവവികാസങ്ങളെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തരമായി യോഗം ചേരണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. നസ്രള്ളയുടെ മരണത്തെ തുടർന്ന് ലബനൻ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നസ്രള്ളയെ വധിച്ചതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലബനനിൽ നിന്ന് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം കനത്തു. വ്യോമാക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ജെറുസലേമിന് സമീപത്ത് ഉൾപ്പെടെ ഇസ്രായേലിലെ പലയിടങ്ങളിലും സൈറൺ മുഴങ്ങി. നസ്രള്ളയെ വധിച്ചതിലൂടെ ഇസ്രായേലിലെ ഭ്രാന്തു പിടിച്ച സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കിരാതമായ പ്രകൃതം വെളിപ്പെട്ടെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പറഞ്ഞു. ഗാസയിൽ ഒരു വർഷത്തിലേറെ കാലമായി നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നസ്രള്ളയുടെ വാദത്തിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായും റിപ്പോർട്ടുണ്ട്. അതേസമയം നേതാക്കളെയും കമാൻഡർമാരെയും കൊന്നതുകൊണ്ട് തകർക്കാൻ പറ്റുന്നതല്ല ഹിസ്ബുള്ള അടക്കമുള്ള പ്രതിരോധ ഗ്രൂപ്പുകളെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു. യുദ്ധത്തിൽ അന്തിമ വിജയം പ്രതിരോധ സേനകൾക്കായിരിക്കുമെന്ന് മുഹമ്മദ് ബഖർ ഖാലിബാഫ് പറഞ്ഞു. കൊലപാതകങ്ങൾ കൊണ്ടെന്നും ഹിസ്ബുള്ളയുടെ ഘടന ആർക്കും പൊളിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മുന്നണികളായിരിക്കും യുദ്ധത്തിൽ വിജയികളായി ഉയർന്നു വരിക. പ്രതിരോധത്തിന്റെ വിവിധ രൂപങ്ങളാണ് അവർക്കുള്ളത്. ഏകീകൃതവും ശക്തവുമായ രീതിയിൽ അവർ ഇസ്രയേലിനെ അഭിമുഖീകരിക്കും. യുദ്ധഭൂമിയിൽ ഇനിയും അവർ കരുത്തോടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു. ടെഹ്റാന്റെ സഹായത്തോടെ പ്രതിരോധ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ നേരിടും. ചെറുത്തുനിൽപ്പിനെ സഹായിക്കാൻ ഏത് തലത്തിലേക്ക് പോകാനും ഞങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയ്ക്കൊപ്പം ഇറാൻ കമാൻഡറും കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ഹസൻ നസ്രള്ളയെ വധിച്ചതിന് പിന്നാലെ ലബനാനു നേരെ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ലബനാനിലെ ബെക്കാ താഴ്വരയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഐൻ പട്ടണത്തിലെ ഒരു വീടിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടതായി ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മറ്റ് 5 പേരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. ബെയ്റൂത്ത് വിമാനത്താവളത്തിന് സമീപം ഇസ്രയേൽ നടത്തിയ ആക്രമണം ഭീതി പടർത്തി. ഇറാനിൽ നിന്നുള്ള യാത്ര ചരക്ക് വിമാനങ്ങൾക്ക് ബെയ്റൂത്തിൽ അനുമതി നൽകരുതെന്ന് ഇസ്രയേൽ ലബനാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.